പന്തളത്തു നിന്നും അടൂർ ഭാഗത്തേക്ക് പോയ ജീപ്പാണ് നിയന്ത്രണം വിട്ട് അപകടം വരുത്തിയത്. രാവിലെ 9:10 സംഭവം. റോഡിന്റെ വലതുഭാഗത്തേക്ക് നീങ്ങിയ ജീപ്പ് ആദ്യം കാറിൽ തട്ടി, ശേഷം പിന്നാലെ എത്തിയ സ്കൂട്ടറിലും ബൈക്കിലും ഇടിച്ചു. തുടർന്ന് ടെക്സ്റ്റൈൽസ് ഫാൻസി സ്റ്റോറിലേക്ക് പാഞ്ഞു കയറി. ലാസ്റ്റ് അടിച്ച വണ്ടിക്കാരന് ഇച്ചിരി സീരിയസ് ആണ് അറിയാൻ കഴിഞ്ഞത്. കടയ്ക്ക് നാശനഷ്ടങ്ങൾ നല്ല രീതിയിൽ സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം 4-5 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഇവിടെ എനിക്കിപ്പം. ബൈക്ക് യാത്രികൻ കൊല്ലം കൈപ്പറ്റ സ്വദേശി മിലാസ് ഖാൻ, സ്കൂട്ടർ യാത്രക്കാരി മാന്തുക സ്വദേശിനി ആര്യ എന്നിവർക്കും കാർ യാത്രക്കാരിൽ ഒരാൾക്കും പരിക്കുണ്ട്. ഇതിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ മിലാസ് ഖാനെ ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെന്റിലേറ്റർ സഹായത്തോടെയാണ് ചികിത്സ. ഒരാളിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് സ്കൂട്ടറിലുണ്ട്. ഒരാളിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് 4 ഒടിവും തലയ്ക്ക് പരിക്കുമുണ്ട്. എല്ലിട്ട കഷ്ണം ഇവിടെ അടന്ന് കിടപ്പുണ്ട്. അവരെ 3 പേർക്ക് പരിക്കുണ്ടെന്നാണ് അറിഞ്ഞത്. 3 പേരെയും ആശുപത്രി അന്നേരം തന്നെ കൊണ്ടുപോയി. ഈ പറഞ്ഞ ഡോക്ടറും ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സൈന്യത്തിൽ ഡോക്ടറായ തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശി ആനന്ദാണ് ജീപ്പ് ഓടിച്ചത്. 11 ദിവസത്തെ അവധി നേടി ഇന്നലെ വൈകുന്നേരമാണ് അയൽ സംസ്ഥാനത്ത് നിന്നും ഇയാൾ നാട്ടിലേക്ക് പുറപ്പെട്ടത്. രാത്രി മുഴുവൻ നീണ്ട തുടർച്ചയായ ഡ്രൈവിംഗിനൊടുവിൽ ആനന്ദ് ഉറങ്ങിപ്പോയതാണ് അപകടത്തിനിടയാക്കിയതെന്ന് സംശയിക്കുന്നു. എന്നാൽ ബ്രേക്ക് ജാമായി പോയി എന്നുള്ളതാണ് ഇയാളുടെ വിശദീകരണം. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ജീപ്പ് വിശദമായി പരിശോധിക്കും. അപകടസ്ഥലത്തു നിന്നും ക്യാമറമാൻ ജയചന്ദ്രൻ മുല്ലമ്പാറയ്ക്കൊപ്പം സി കെ അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.